ഫ്രീ ഫയർ ഏറ്റവും കുറവ് സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി നേടിയ ഒരു അടിപൊളി ബാറ്റിൽ റോയൽ മൊബൈൽ ഗെയിമാണ് ഫ്രീ ഫയർ. നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഇതിന് ഒരുപാട് ഫാൻസ് ഉണ്ട്. ഓക്കെ, ഫ്രീ ഫയറിനെ കുറിച്ച് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. മാത്രമല്ല ഇ സ്പോർട്സ് അവാർഡ്, പിന്നെ നമ്മുടെ എന്താ പറയുക, 2022 BGMI കാട്ടിയും ഡബിൾ ഡൗൺലോഡ് ഈ ഒരു ഗെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ഗെയിം, ആൾക്കാർക്ക് ഇത്രയും ഇഷ്ടപ്പെടുന്ന ഒരു ഗെയിം 2022 പകുതി ആയതോടെ ഗെയിം അങ്ങ് മരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ 2023 സമയത്ത് ഈ സംഭവം വളരെ ഭയാനകമായി മാറിയിട്ടുണ്ട്. സോ ഫ്രീ ഫയർ ഇസ് ഫൈനലി ഡൈ. അപ്പോൾ ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള, ഇത്രയും അച്ചീവ്മെൻ്റ് നേടിയിട്ടുള്ള ഈ ഒരു ഗെയിം നശിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഫ്രീ ഫയർ ഫാൻസുകാർ, ഈ വീഡിയോ കാണുന്ന ഫ്രീ ഫയർ ഫാൻസുകാർ ഈ വീഡിയോ കണ്ടിട്ട് ഒഫൻഡ് ആവരുത്. നമ്മൾ ഇന്ന് ഫ്രീ ഫയറിൻ്റെ നല്ല സൈഡും പറയും, ഫ്രീ ഫയറിൻ്റെ ബാഡ് സൈഡും പറയും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എൻ്റെ വരെ കാണണം. എന്നിട്ട് നിങ്ങളുടെ തോട്ട്സുകൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇനി ഞാൻ എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാത്ത എന്തെങ്കിലും പോയിന്റ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അതും രേഖപ്പെടുത്താം. സോ ഫ്രീ ഫയറിൻ്റെ റൈസും ഫോളും മനസ്സിലാക്കുന്നതിന് മുമ്പ് എവിടെ നിന്ന് തുടങ്ങിയാൽ നമ്മൾ മനസ്സിലാക്കണം, ഹൗ ഇറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, ഗരീന എന്നും എൻ്റെ ട്രിപ്പിൾ ടോട്ട് എന്നും പറയുന്ന ഒരു കമ്പനിയാണ് ഫ്രീ ഫയർ എന്ന് പറഞ്ഞ ഒരു മാസ്റ്റർ പീസ് ഗെയിമിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗരീന എന്ന് പറയുന്നത് നമ്മുടെ സിംഗപ്പൂരിലുള്ള ഒരു കമ്പനിയാണ്. ട്രിപ്പിൾ ടോട്ട് എന്ന് പറയുന്നത് നമ്മുടെ വിയറ്റ്നാമിലുള്ള ഒരു കമ്പനിയാണ്. ഗെയിംസ് ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഗരീന എന്ന് പറയുന്ന ഒരു ഗെയിമിംഗ് പ്ലാറ്റ്ഫോം ആയിരുന്നു. ഇവർ മൾട്ടിപ്ലെയർ ഗെയിംസിനെ ഹെൽപ്പ് ചെയ്യുകയായിരുന്നു ഇവരുടെ മെയിൻ ആയിട്ടുള്ള പണി. ഇവർ മൂന്ന് കാര്യമാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്, ചാറ്റ്, ലീഗ്സ്, ക്ലാൻ സിസ്റ്റം. അപ്പോൾ കൗണ്ടർ സ്ട്രൈക്ക്, റൈഡ് ഗെയിംസ്, കോൾ ഓഫ് ഡ്യൂട്ടി ഇതേപോലത്തെ വലിയ കമ്പനികളുമായിട്ട് ഇവർ സർവീസ് നടത്തിയിട്ടുണ്ട്. സോ ഇത് വളരെ എക്സ്പീരിയൻസ് ഉള്ള ഒരു കമ്പനിയാണ് ഗരീന എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലത്തെ വലിയ വലിയ കമ്പനികളിലൂടെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് വളരെ യുനോ വളരെ ഭാഗ്യമുള്ളൊരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് കുറേയധികം എക്സ്പീരിയൻസ് അവർ ഗെയിൻ ചെയ്തു. മൾട്ടിപ്ലെയർ ഗെയിംസ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, കമ്മ്യൂണിറ്റി എങ്ങനെയാണ് ബിൽഡ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം ഈ ഒരു കമ്പനി മെല്ലെ മെല്ലെ പഠിച്ചു വരാൻ തുടങ്ങി. അങ്ങനെ ഫൈനലി 2014 ഇവർ ഗെയിംസുകൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ വേറൊരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പബ്ജി, PC, ഫോർട്ട്നൈറ്റ് പോലത്തെ ബാറ്റിൽ റോയൽ ഗെയിമുകളിൽ PC-യിലും കൺസോളിലും തരംഗം സൃഷ്ടിക്കാൻ തുടങ്ങി. ഓക്കെ, വളരെ പോപ്പുലറായിട്ട് വളരെ സ്പീഡിൽ കൂടാൻ തുടങ്ങി. ആ സമയത്ത് പബ്ജി, PC, ഫോർട്ട്നൈറ്റ് പറയുന്ന സംഭവം വളരെ പോപ്പുലർ ആയിരുന്നു PC ആൻഡ് കൺസോളുകളിൽ. ഓക്കെ, അപ്പോൾ 2017 വളരെ റിസ്ക് എടുത്തിട്ട് നമ്മുടെ ഗരീന ഫ്രീ ഫയർ എന്ന് പറഞ്ഞൊരു ഗെയിം മൊബൈൽ ഡിവൈസുകളിലേക്ക് ലോഞ്ച് ചെയ്തു. കാരണം ആ സമയത്ത് വേറൊരു ബാറ്റിൽ റോയൽ ഗെയിമും ഒരു ട്രെൻഡിങ്ങിൽ ഉണ്ടായിരുന്നില്ല. ഓക്കെ, സോ അവിടെ ഒരു റിസ്ക് എടുത്തിട്ട്, വളരെ റിസ്ക് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ്. കാരണം ഒരു ഗെയിമൊക്കെ റിലീസ് ചെയ്യാമെന്ന് പറയുന്നത് വളരെ യുനോ വളരെ ഇൻവെസ്റ്റൊക്കെ ചെയ്തിട്ടാണ് ഇതുപോലത്തെ ഗെയിംസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തത്. സോ അവർ ഫൈനലി റിസ്ക് എടുത്തിട്ട് ഈ ഒരു ഗെയിം റിലീസ് ചെയ്തു. ആ സമയത്ത് PUBG മൊബൈൽ വെർഷനും പിന്നെ ഫോർട്ട്നൈറ്റിൻ്റെ മൊബൈൽ വെർഷനും ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ നമ്മുടെ ഗരീന ചെയ്തൊരു മാസ്റ്റർ മൈൻഡ്, ഒരു അടിപൊളി പ്ലാൻ എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ടാർഗറ്റ് ചെയ്തത് ലോ എൻഡ് ഡിവൈസുകളാണ്. കാരണം ഇവർക്ക് അറിയാമായിരുന്നു PUBG മൊബൈൽ വെർഷൻ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഫോർട്ട്നൈറ്റിൻ്റെ മൊബൈൽ വെർഷൻ വരികയാണെങ്കിൽ, അവർ ഹൈ എൻഡ് മൊബൈലുകളെ ടാർഗറ്റ് ചെയ്തിട്ടായിരിക്കും കൊണ്ടുവരിക. കാരണം കൂടുതൽ ഗ്രാഫിക്സോടെ ആയിരിക്കും അവർ കൊണ്ടുവരാൻ പോകുന്നത്. ഈ ഒരു കാര്യം മുമ്പേ മനസ്സിലാക്കിയ നമ്മുടെ ഗരീന എന്ന് പറയുന്നത് അവരൊരു ലോ എൻഡ് ഡിവൈസുകളെ ടാർഗറ്റ് ചെയ്തിട്ട് ഫ്രീ ഫയർ എന്ന് പറയുന്ന ഒരു ഗെയിം റിലീസ് ചെയ്തു. ഇവിടെ നിന്നാണ് നമ്മുടെ ഫ്രീ ഫയറിൻ്റെ ജനനം 2017. അപ്പോൾ ആ സമയത്ത് 2017 ഫ്രീ ഫയറിന് കോമ്പറ്റീഷൻ ഒന്നും ഇല്ല പറയുന്നില്ല. റൂൾസ് ഓഫ് സർവൈവൽ പോലത്തെ ഒരു ബാറ്റിൽ റോയൽ ഗെയിമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഒരു സമയത്ത് ആ ഒരു ഗെയിമിന് വലിയൊരു പോപ്പുലാരിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ഇവൻച്വലി ആ ഗെയിമുകളെല്ലാം പിന്തള്ളിയിട്ട് ഈ ഒരു ഗെയിം മുന്നിലേക്ക് വന്നു. അപ്പോൾ റിവ്യൂ ഒക്കെ ചെയ്യുന്ന ആൾക്കാർ, നമ്മളെപ്പോലുള്ള ഗെയിംസ് ഒക്കെ റിവ്യൂ ചെയ്യുമല്ലോ പുതിയ ഗെയിം വന്നു, ആടാ ഗെയിം അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവരുടെ ഒരു ഒറ്റ അഭിപ്രായം ഉണ്ടായിരുന്നുള്ളൂ, ഗെയിം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ബാറ്റിൽ റോയൽ ഗെയിമാണെന്ന് പറയുന്നില്ല. പക്ഷേ ലോവന ഡിവൈസുകളിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഗെയിം. സോ ബ്രസീലിലും തായ്ലൻഡിലും ഈ ഒരു ഗെയിം വളരെയധികം പോപ്പുലർ ആവാൻ തുടങ്ങി. 2019 ബെസ്റ്റ് ഗെയിം ഓഫ് ദ ഇയർ അവാർഡ് ഇൻ പ്ലേ സ്റ്റോറ് ഈ ഒരു ഗെയിമിന് അവാർഡ് കിട്ടി നമ്മുടെ ബ്രസീലിലും തായ്ലൻഡിലും. അപ്പോൾ 2018 മോസ്റ്റ് ഡൗൺലോഡഡ് ഗെയിമിൽ രണ്ടാം സ്ഥാനത്തായിരുന്നു ഫ്രീ ഫയർ എന്ന് പറയുന്നത്. കാരണം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ആ സമയത്തും PUBG മൊബൈൽ തന്നെയായിരുന്നു. പക്ഷേ 2021 എത്തിയ സമയത്ത് 1 ബില്യൺ ഡൗൺലോഡ് ക്രോസ് ചെയ്തു. ആൻഡ് മോസ്റ്റ് ഡൗൺലോഡ് ഗെയിമായിട്ട് നമ്മുടെ ഫ്രീ ഫയർ മാറി. മാത്രമല്ല PUBG ബാനായ സമയത്ത് ഏറ്റവും കൂടുതൽ ക്യാഷ് ഏണിയത് ഗെയിമും നമ്മുടെ ഫ്രീ ഫയർ തന്നെയാണ്. മാത്രമല്ല അവർ റെക്കോർഡ് ബ്രേക്ക് ചെയ്ത വേറൊരു സംഭവം കൂടിയുണ്ട്, ഡെയിലി ഏറ്റവും കൂടുതൽ ആക്റ്റീവ് യൂസേഴ്സ് ഉള്ളൊരു ഗെയിമായിട്ട് ഫ്രീ ഫയർ മാറി. അത് ഫോർട്ട്നൈറ്റ് ആയിരുന്നു ഇതിന് മുമ്പ് ഉണ്ടായിരുന്നത്, അതിൻ്റെ റെക്കോർഡ് അങ്ങ് ബ്രേക്ക് ചെയ്തു. ഓക്കെ, പക്ഷേ ഇതിൽ ഞെട്ടിക്കുന്ന ഒരു ഫാക്ട് എന്ന് പറയുകയാണെങ്കിൽ 2020 ശേഷം സെക്കൻഡ് മോസ്റ്റ് വ്യൂഡ് ഗെയിം ഇൻ യൂട്യൂബ് ആയിരുന്നു നമ്മുടെ ഫ്രീ ഫയർ എന്ന് പറയുന്നത്. നമ്പർ 1 ഉള്ളത് മൈൻക്രാഫ്റ്റ് ആണെന്ന് തോന്നുന്നു. സോ ഇത്രയും അച്ചീവ്മെൻ്റ് നേടിയിട്ടുള്ള ഒരു ഗെയിം എങ്ങനെയാണ് ഫോളോ ആവാൻ തുടങ്ങിയത്, എങ്ങനെയാണ് ഗെയിമിന് താഴ്ച പെടാൻ തുടങ്ങിയത്, എന്താണ് ഇതിൻ്റെ റീസൺസ് കാര്യങ്ങൾ, അത് മനസ്സിലാക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് ഫ്രീ ഫയർ റൈസ് ആവാനുള്ള റീസൺ, അതിൻ്റെ 5 കാര്യങ്ങൾ ഞാൻ നമുക്ക് പറഞ്ഞുതരാം. ഫ്രീ ഫയർ ഇത്രയും കൂടുതൽ പോപ്പുലർ ആവാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ, അതിൽ ഒന്നാമത്തെ പോയിന്റ് ആണ് ഈ ഒരു ഗെയിം ലോവൻ്റെ ഡിവൈസുകളാണ് ടാർഗറ്റ് ചെയ്തത്. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഗെയിമിൻ്റെ സൈസ് വളരെ കുറവായിരുന്നു, ബാക്കിയുള്ള
ബാറ്റിൽ റോയൽ ഗെയിമുകളെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഗെയിമിൻ്റെ മാപ്പിൻ്റെ സൈസ് കുറവായിരുന്നു, അതിനനുസരിച്ച് ഗെയിമിൻ്റെ എം ബിയും കുറയും. മാത്രമല്ല 50 പ്ലേയേഴ്സാണ് ഈ ഒരു ഗെയിമിൽ വരുന്നത്. അതിനർത്ഥം എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ്ങിൻ്റെ സമയത്താണ്, ഓക്കെ, 50 പ്ലേയേഴ്സ് ആയതുകൊണ്ട് ഈ ഒരു ഗെയിമിൻ്റെ ഡാറ്റ കൺസംപ്ഷനും വളരെ കുറവായിരുന്നു, എൻ്റെ മാപ്പിൻ്റെ സൈസും വളരെ കുറവായിരുന്നു. സോ ആ ഒരു റീസൺ കൊണ്ട് 10 മുതൽ 15 മിനിറ്റ് വരെ നമുക്ക് എന്താ പറയുക, ഗെയിം ആ ഒരു സമയത്തിനുള്ളിൽ എൻഡ് ആവും. സോ വളരെ ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള ഒരു ബാറ്റിൽ റോയൽ ഗെയിമാണ് ഫ്രീ ഫയർ. അപ്പോൾ ചെറിയ മാപ്പായതുകൊണ്ട് കൂടുതൽ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ പറയുന്നത് വളരെ ഈസി ആയിരുന്നു. ആ ഒരു റീസൺ കൊണ്ട് പുതിയ പുതിയ അപ്ഡേറ്റുകൾ വേഗം വേഗം പുഷ് ചെയ്യാൻ തുടങ്ങി. മാത്രമല്ല ലോ ഒരു ഇൻ്റർനെറ്റ് സ്പീഡിലും ഈ ഒരു ഗെയിം സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, നമ്മുടെ പബ്ജിയുടെ അടുത്ത് വരികയാണെങ്കിൽ ഗെയിമിൻ്റെ സൈസ് കൂടുതലാണ്, മാപ്പ് എക്സ്ട്രാ ഡൗൺലോഡ് ചെയ്യണം, അതിനും സൈസ് കൂടുതലാണ്. മാത്രമല്ല നമുക്ക് പബ്ജി പോലത്തെ ഗെയിം കളിക്കണമെങ്കിൽ അത്യാവശ്യം സ്പീഡുള്ള ഇൻ്റർനെറ്റ് വേണം. പക്ഷേ ഫ്രീ ഫയറിൻ്റെ അടുത്ത് വരുന്ന സമയത്ത് ആ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. കാരണം ഇന്ത്യയിലുള്ള മെയിനായിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് ഇൻ്റർനെറ്റിൻ്റെ സ്പീഡാണ്. ഇവിടെ അത്ര വലിയ സ്പീഡൊന്നും കിട്ടാറില്ല. മാക്സിമം പോയി കഴിഞ്ഞാൽ നമുക്ക് 2, 3, 4 MB ഒക്കെയാണ് മാക്സിമം പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാറ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം, ഈ ഒരു സ്ട്രാറ്റജി വളരെ പെർഫെക്റ്റ് ആയിട്ട് വർക്കായി. ആ ഒരു സംഭവം ഇവിടെ ഇന്ത്യയിൽ അങ്ങ് അടിച്ചു കയറി. ഓക്കെ, ആ ഒരു റീസൺ കൊണ്ട് പബ്ജിക്ക് പബ്ജി ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഗെയിം വരെ റിലീസാക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. സോ ലോവൻ്റെ ഡിവൈസുകൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഗെയിമിനെ വളരെ ഈസി ആയിട്ടാണ് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ പുതിയതായിട്ട് കളിക്കാൻ വരുന്ന ആൾക്കാർക്ക് ഈ ഗെയിം കാണുന്ന സമയത്ത് ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ. ഓക്കെ, ഗെയിം വളരെ സിമ്പിളായിരുന്നു, ഗെയിമിൻ്റെ റീകോയിൽ കാര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു ബാക്കിയുള്ള ഗെയിമിൽ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത്. ആൻഡ് നമ്മുടെ ഫോർട്ട്നൈറ്റ് പോലത്തെ ഗെയിമുകൾ നിന്ന് കളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം നമ്മുടെ ഗെയിമിൽ ബോട്ട്സ് പറയുന്ന സംഭവം ഉണ്ടാവത്തില്ല. ഇനി വരാൻ പോകുന്ന വാർസോൺ മൊബൈലിലും ബോട്ട്സ് പറയുന്ന കാര്യങ്ങളില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഫ്രീ ഫയറിന് അടുത്ത് വരുന്ന സമയത്ത് അവർ സ്റ്റാർട്ടിങ്ങിൽ നമ്മളെ ബോട്ട് ലോബിയിലേക്കാണ് വിടുക. ആൻഡ് ബോട്ടിൻ്റെ AI എന്ന് പറയുന്നത് വളരെ യുണീക്ക് ആയിട്ടുള്ളൊരു AI ആണ്. എന്ന് വെച്ചാൽ ആദ്യമായിട്ട് കളിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല ഇത് ബോട്ടാണോ പ്ലെയറാണോ എന്ന്. ഓക്കെ, അപ്പോൾ അവർക്ക് വളരെ ഈസി ആയിട്ട് അവരെ കൊല്ലാം. സോ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് വളരെ സിമ്പിളായിരുന്നു ഫ്രീ ഫയർ എന്ന് പറയുന്ന ഒരു ഗെയിം. ഇനി അവർ പ്ലാൻ ചെയ്തിട്ടുള്ള വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് അവർ ഈ ഒരു ഗെയിം ഏതൊക്കെ കൺട്രിയിലാണ് പോപ്പുലർ ആയിട്ടുള്ളത് നോക്കി. ഓക്കെ, ഇതവിടെ മെയിനായിട്ട് ബ്രസീൽ, ഇന്ത്യ, പിന്നെ ഇന്തോനേഷ്യ പോലത്തെ കൺട്രിയിലായിരുന്നു ഫ്രീ ഫയർ എന്ന് പറഞ്ഞ ഗെയിം വളരെ പോപ്പുലർ ആയിട്ടുള്ളത്. സോ അവിടെ മെയിനായിട്ടുള്ള സെലിബ്രിറ്റീസിനെ അവർ ഫ്രീ ഫയറിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആക്കി. സോ നമ്മുടെ ബ്രസീലിലെ DJ Alok, നമ്മുടെ ഇന്ത്യയിൽ വരികയാണെങ്കിൽ ഋത്വിക് റോഷൻ, പിന്നെ ഇന്തോനേഷ്യയിൽ ജോട്ട പറഞ്ഞ ക്യാരക്ടർ ഉണ്ട്. അങ്ങനെ ഒരു ലോഡ് ആൾക്കാരെ ഇവർ ഗെയിമിലേക്ക് ഇൻക്ലൂഡ് ചെയ്ത് അവരെ ബ്രാൻഡ് അംബാസിഡർ ആക്കി, അവരുടെ ക്യാരക്ടേഴ്സ് കൊണ്ടുവന്നു. ഇതിനെ പറയുന്ന പേരാണ് ലോക്കലൈസേഷൻ. ഓക്കെ, ഈ ഒരു റീസൺ കൊണ്ടും ഈ ഋത്വിക് റോഷൻ നമ്മുടെ ഫ്രീ ഫയറിലോ, ഞാൻ പോയി ഡൗൺലോഡ് ചെയ്യട്ടെ, ഞാൻ പോയി സ്കിൻ എടുക്കട്ടെ, ആ ഒരു റീസൺ കൊണ്ടും ഈ ഒരു ഗെയിം വളരെയധികം പോപ്പുലറായി. ഓക്കെ, ഇതൊരു യുണീക്ക് ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ്. ആൻഡ് ഇറ്റ് വർക്ക് വെരി വെൽ. ആൻഡ് ഇത് വളരെ കുറച്ച് എക്സാമ്പിൾ മാത്രമാണ്, ഇനിയും കുറേ സംഭവങ്ങളുണ്ട്. നിങ്ങൾ ഫ്രീ ഫയർ ഒക്കെ കളിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ മതിയാവും. ഓക്കെ, ഇനി ഇ-സ്പോർട്സിലേക്ക് വരികയാണെങ്കിൽ അവർ ഇ-സ്പോർട്സ് രംഗത്തും വളരെയധികം ഹാർഡായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേയധികം ടൂർണമെൻറ്റ് കാര്യങ്ങളെല്ലാം അവർ വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു ഫീൽഡിൽ നിന്നും കുറേയധികം പോപ്പുലാരിറ്റി അവർ ഗെയിൻ ചെയ്തു. ആൻഡ് കുറേയധികം അടിപൊളി റിവാർഡുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ ഫോർട്ട്നൈറ്റ് മൊബൈൽ എന്ന് പറയുന്ന സംഭവം ആക്ച്വലി ആൾക്കാർ അതങ്ങോട്ട് ഒഴിവാക്കി. ആൻഡ് ആ സമയത്തായിരുന്നു നമ്മുടെ BGMI ബാൻ എന്ന് പറയുന്നത്, സോറി, BGMI ബാൻ അല്ല, PUBG ബാൻ എന്ന് പറയുന്നത് 2020. ഓക്കെ, സോ ഈ ഒരു സമയം എന്ന് പറയുന്നത് നമ്മുടെ ഫ്രീ ഫയർ ഇങ്ങനെ റോക്കറ്റ് വിട്ടുപോലെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ല ഏണിങ്ങും കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഗെയിം നേരെ ഫോളാവാൻ തുടങ്ങി. ഓക്കെ, നമ്മൾ എത്ര ഉയരത്തിലേക്ക് പോകുന്നോ അവിടെ നിന്ന് വീഴുകയാണെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് വളരെയധികം കൂടുതലായിരിക്കും. എന്തുകൊണ്ടാണ് ഫ്രീ ഫയർ ഫോളാവാൻ തുടങ്ങിയത്? സോ ഫ്രീ ഫയർ ഫോളാവാനുള്ള, ഫ്രീ ഫയർ തകരാനുള്ള മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് അവരുടെ ചില സ്റ്റെപ്പുകളാണ്. അപ്പോൾ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും വളരെ ഒന്ന് ചിലപ്പോൾ ഒന്ന് നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് തൊട്ടുനിന്ന് വരും. ഓക്കെ, ചില ഓൾഡ് ഫ്രീ ഫയർ പ്ലേയേഴ്സിന് ഈ ഒരു സംഭവം വളരെയധികം ഫീലാവും. ചില ആൾക്കാർ പറയും നമ്മുടെ ഓൾഡ് ടൈം വളരെ അടിപൊളിയായിരുന്നു, ഇപ്പോഴത്തെ സംഭവം വളരെ യുനോ ഒരു രസവുമില്ല. ഓക്കെ, PUBG കളിക്കുന്ന ആൾക്കാരും പറയുന്നുണ്ട് PUBG ഓൾഡ് മൊമെൻ്റ് എന്ന് പറയുന്നത് വളരെ യുണീക്ക് ആയിട്ടുള്ള സംഭവമാണ്. ആസ് എ PUBG പ്ലെയർ ഞാനും പറയുകയാണ്, ഓൾഡ് PUBG ആ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് വളരെ യുനോ വാല്യുബിൾ ആയിട്ടുള്ള സംഭവമാണ്. നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കുക, ഈവൻ കോളേജിൽ പോവുകയാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിലൊക്കെ ഇരുന്നിട്ട് ലോക്ക്ഡൗണിൻ്റെ സമയത്ത് നമുക്ക് അറിയാമല്ലോ. സോ ആ ഒരു പീരീഡ് എന്നൊക്കെ പറയുന്നത് വളരെ പ്രഷസ് ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആണ്. സോ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ചേക്കാം, പക്ഷേ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും ഈ ഒരു സംഭവം കാണട്ടെ. ആൻഡ് വി ആർ ക്ലോസ് ടു 10K, എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നേ. അവിടെ താഴെ സബ്സ്ക്രൈബിൻ്റെ ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്താൽ എനിക്കും വലിയൊരു സപ്പോർട്ടായിരിക്കും. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് നമ്മൾ വേഗം വേഗം കൊണ്ടുവരുന്നത്. അപ്പോൾ ഫ്രീ ഫയറിൻ്റെ തകർച്ചയിലേക്ക് നയിച്ച ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
ഏറ്റവും തെറ്റായിട്ടുള്ളൊരു സ്റ്റെപ്പാണ് പേ ടു വിൻ സിസ്റ്റം അവർ കൊണ്ടുവച്ചു. ഓക്കെ, ഫ്രീ ഫയർ എന്ന് പറഞ്ഞൊരു സംഭവം റിലീസായ സമയത്ത് തന്നെ ഇവർ ഈ സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. പേ ടു വിൻ സിസ്റ്റം എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ അപ്ഗ്രേഡ് എടുക്കുന്നുള്ള ആൾക്കാർക്ക് ഒരു അഡ്വാൻറ്റേജ്. ഓക്കെ, ഒരു ബാറ്റിൽ റോയൽ ഗെയിം എന്ന് പറയുന്നത് എല്ലാവരും ഈക്വൽ ആയിരിക്കണം. ഞാൻ ഇതിനു മുമ്പ് ചെയ്തിരിക്കുന്ന ഫ്രീ ഫയറിൻ്റെ വീഡിയോസിലും ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രീ ഫയർ എന്ന് പറയുന്നൊരു പേ ടു വിൻ ഗെയിമാണ്. ഞാൻ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നാൾ വരും ഈ ഒരു ഗെയിം ഫോൾ ആവുമെന്ന്. ഓക്കെ, അത് ഫൈനലി ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഫ്രീ ഫയർ എന്ന് പറയുന്നൊരു പേ ടു വിൻ ഗെയിമാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ ഇതിൽ ഇവോ ഗണ്ണ്, പിന്നെ വേറെ പലതരത്തിലുള്ള അപ്ഗ്രേഡ് ഗൺസുകളുണ്ട്. ഓക്കെ, ഈ ഒരു ഗണ്ണുകൾ അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഡാമേജ്, എക്സ്ട്രാ ഫയർ റേറ്റ്, ഇതേപോലത്തെ ഒരു സംഭവം കിട്ടും. ഈ ഒരു സംഭവം ചെയ്യണമെങ്കിൽ നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് വേണം ഈ ഒരു ഗണ്ണിനെ അപ്ഗ്രേഡ് ചെയ്യാൻ. ഓക്കെ, ഈ ഒരു സിസ്റ്റം അവർ കൊണ്ടുവന്നു. ആൻഡ് ക്യാഷുള്ള ആൾക്കാരെല്ലാം ഗെയിം അപ്ഗ്രേഡ് ചെയ്യാൻ ഗൺ അപ്ഗ്രേഡ് ചെയ്യാൻ തുടങ്ങി. ആ ഒരു റീസണോടെ ഗെയിമിൻ്റെ ഇക്വാലിറ്റി നഷ്ടപ്പെട്ടു. ഇത് നമ്മുടെ പബ്ജി മൊബൈൽ എടുത്ത് വരികയാണെങ്കിലും അല്ലെങ്കിൽ കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈൽ എടുക്കുകയാണെങ്കിലും ഇവരുടെ അപ്ഗ്രേഡ് ഗൺസുകൾ ഉണ്ട്. ഓക്കെ, പക്ഷേ ഒരിക്കലും ഗണ്ണിൻ്റെ ഡാമേജ്, ഫയർ റേറ്റ് കാര്യങ്ങളൊന്നും കൂട്ടാറില്ല. നല്ല അടിപൊളി സ്കിന്നുകൾ അവരും പ്രൊവൈഡ് ചെയ്യാറുണ്ട്, പക്ഷേ അതെല്ലാം വെറും സ്കിന്നുകളാണ്. ഓക്കെ, ഒരിക്കലും അഡ്വാൻറ്റേജ് ആയിട്ട് മാറത്തില്ല. ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട്, ജസ്റ്റ് ഒരു ലുക്കിന് വേണ്ടിയിട്ടുള്ള സംഭവം മാത്രമാണ്. പക്ഷേ ഫ്രീ ഫയറിലേക്ക് വരുന്ന സമയത്ത് അത് നേരെ തിരിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ പൈസ കൊടുത്തിട്ട് അഡ്വാൻറ്റേജ് മേടിക്കാം. അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അപ്ഗ്രേഡ് ഗണ്ണുള്ള ആൾക്കാർക്ക് കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ കൂടുതൽ ക്യാഷ് ഉള്ള ആൾക്കാർക്ക് എത്ര വേണമെങ്കിലും അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ഈ ഒരു അപ്ഗ്രേഡ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റും ഉണ്ടായിരുന്നില്ല. പുതിയ പുതിയ ഇതേപോലത്തെ ഇവോ സ്കിന്നുകൾ റിലീസാവും, അതിന് കൂടുതൽ ഡാമേജ് കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള എബിലിറ്റി അഡ്വാൻറ്റേജുകൾ ഉണ്ടാവും. ആ ഒരു റീസൺ കൊണ്ട് ഇതിന് ക്യാഷിൻ്റെ ഒരു ലിമിറ്റും ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് ഉള്ളവന് എന്തും ചെയ്യാം. ആ ഒരു റീസൺ കൊണ്ട് ഫ്രീ ഫയറിന് ആൾക്കാർ ഹേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ചില ആൾക്കാർ ഓടി വന്നിട്ട് എനിക്ക് തള്ളക്കി വിളിക്കും, എടാ നീ എങ്ങനെയാടാ ഫ്രീ ഫയറിനെ കുറ്റം പറയുന്നത് വെച്ചിട്ട്. ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞ സംഭവമല്ല, ഫ്രീ ഫയർ കളിക്കുന്ന ചില ആൾക്കാരനാണ് എന്നോട് പറഞ്ഞത്. ഫ്രീ ഫയർ എന്ന് പറഞ്ഞൊരു ഗെയിം പേ ടു വിൻ ഗെയിമാണ്. ഗെയിം കളിക്കാനുള്ള രസം ഇപ്പോൾ ഇല്ല, ക്യാഷ് ഉള്ളവന് എപ്പോഴും മുൻഗണന. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് പുതിയ അപ്ഡേറ്റുകൾ പുഷ് ചെയ്യാൻ തുടങ്ങി. ആ ഒരു പുതിയ അപ്ഡേറ്റുകൾ മൂലം ഈ ഒരു ഗെയിം ലോവിൻ്റെ ഡിവൈസുകളിൽ വർക്കാവാതെ തുടങ്ങി. ഓക്കെ, ഈവൻ 2GB റാമുള്ള ഡിവൈസുകളിലും 3GB റാമുള്ള ഡിവൈസുകളിലും വളരെയധികം ലാഗ് അടിക്കാൻ തുടങ്ങി. ചില ആൾക്കാർ പറയുന്നുണ്ട് ഈവൻ 4GB റാമുള്ള ഡിവൈസുകൾ വരെ ഇപ്പോൾ ലാഗ് വന്നു തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചറിലേക്ക് കൊണ്ടുവരുന്ന അപ്ഡേറ്റുകൾ അവർ ഫൈനലി ലോവിൻ്റെ ഡിവൈസുകളിൽ നിന്നും മിഡ് റേഞ്ച് ഡിവൈസുകളിലേക്ക് പുഷ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ആ ഒരു റീസൺ മൂലം കുറേയധികം ആൾക്കാർ ഈ ഒരു ഗെയിം വിട്ടു പോകാൻ തുടങ്ങി. ഇനി ലാസ്റ്റ് ഫ്രീ ഫയറിന് കിട്ടിയ ഏറ്റവും വലിയ ഇടയാണ് നമ്മുടെ ഇന്ത്യയിൽ ഫ്രീ ഫയർ പറഞ്ഞ ഒരു ഗെയിമും ബാൻ ആയത്. ഓക്കെ, ഇന്ത്യ എന്ന് പറയുന്നത് വളരെ ലാർജ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. സോ ഇന്ത്യയിൽ ഫ്രീ ഫയർ പറഞ്ഞൊരു ഗെയിം ബാൻ ആയി. കാരണം നമ്മുടെ ഡാറ്റ ഇവർ ടെൻസെൻറ്റിന് കൈമാറുന്നു എന്നൊരു റീസൺ കൊണ്ടാണ് ഫ്രീ ഫയർ ഇവിടെ ബാൻ ആയത്. സെയിം റീസൺ കൊണ്ടാണ് നമ്മുടെ പബ്ജി മൊബൈലും ഇവിടെ ബാൻ ആയിട്ടുണ്ടായിരുന്നത്. സോ ഇന്ത്യയിൽ ഈ ഒരു ഗെയിം ബാൻ ആയി. മാത്രമല്ല ചില സൂയിസൈഡ്സിൻ്റെ കേസുകളും ഫ്രീ ഫയറിനെതിരെ ഉണ്ടായിരുന്നു. സോ ആ ഒരു റീസൺ കൊണ്ട് ഈ ഒരു ഗെയിമിനെ കംപ്ലീറ്റ്ലി ബാൻ ചെയ്തു. ആൻഡ് നമ്മുടെ ഫ്രീ ഫയർ മാക്സ് പോലത്തെ ഗെയിം ഇപ്പോഴും ആക്ച്വലി കറൻ്റ്ലി ഇവിടെ വർക്കിംഗ് ആണ്. പക്ഷേ ആ ഒരു ഗെയിം എന്ന് പറയുന്നത് നമുക്ക് കളിക്കണമെങ്കിൽ മിഡ് റേഞ്ച് ഡിവൈസ് എന്തായാലും ആവശ്യമാണ്. കാരണം അതിൻ്റെ ഗ്രാഫിക്സും കാര്യങ്ങളും കുറച്ച് കൂടുതലാണ്. ആൻഡ് ആ ഒരു ഗെയിമും സെയിം തന്നെയാണ്. ഓക്കെ, പേ ടു വിൻ സിസ്റ്റം തന്നെയാണ് അവരും കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഈ ഒരു റീസൺ കൊണ്ടാണ് നമ്മുടെ ഫ്രീ ഫയർ ഇപ്പോൾ തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ പറയുന്നത്. മാത്രമല്ല ഏറി വന്ന ഒരു 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഗെയിമിൻ്റെ പോപ്പുലാരിറ്റി കംപ്ലീറ്റ്ലി ഇന്ത്യയിൽ നിന്ന് നഷ്ടമാവും. സോ എങ്ങനെയാണ് ഫ്രീ ഫയറിനെ രക്ഷിക്കുക, എങ്ങനെയായിരിക്കും ഫ്രീ ഫയർ തിരിച്ചു വരാൻ പോകുന്നത്, എന്തെങ്കിലും ഹോപ്പ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഹോപ്പ് ഉണ്ട്. പക്ഷേ ഈ ഒരു സംഭവം തീരുമാനിക്കേണ്ടത് ആക്ച്വലി ഗവൺമെൻറ്റാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്രീ ഫയറിനെ അൺബാൻ ചെയ്യുക. ആൻഡ് ഐ എം നോട്ട് ഷുവർ ദാറ്റ് വിൽ ഹാപ്പൻ ഓർ നോട്ട്, അത് ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പേ ടു വിൻ സിസ്റ്റം എടുത്ത് കണ്ടത്തിലേക്ക് കൊണ്ടിടുക. ഈ ഒരു സംഭവം മാറ്റിക്കഴിഞ്ഞാൽ ഫ്രീ ഫയറിൻ്റെ പകുതി പ്രോബ്ലം സോൾവ് ആവും. ഓക്കെ, മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫ്രീ ഫയർ യൂണിവേഴ്സ് കുറച്ചും കൂടി ലാർജ് ആക്കുക. ഫ്രീ ഫയറിനെ കുറിച്ചിട്ടുള്ള മൂവി അല്ലെങ്കിൽ കോമിക്സ് പോലത്തെ സംഭവങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒഫീഷ്യൽ ആയിട്ടുള്ള ആനിമേഷൻ സംഭവങ്ങൾ അവർ കൊണ്ടുവരിക. അത് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ഫ്രീ ഫയറുമായിട്ട് ബേസ്ഡ് ആയിട്ടുള്ള വല്ല ഗെയിമുകളോ അല്ലെങ്കിൽ ഗരീനയുടെ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഫ്രീ ഫയർ സ്റ്റൈൽ ഗെയിമുകൾ അവർ കൊണ്ടുവരാൻ ശ്രമിക്കുക. സോ ആ ഒരു റീസൺ കൊണ്ട് അവർക്ക് പോപ്പുലാരിറ്റി തിരിച്ച് ഗെയിൻ ചെയ്യാൻ പറ്റും. ആൻഡ് ഐ എം നോട്ട് ഷുവർ ഇറ്റ് വിൽ വർക്ക്, പക്ഷേ ഒരു ചാൻസ് ഉണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ ഒരു 2023 അവസാനത്തോടെ അല്ലെങ്കിൽ 2024 തുടക്കത്തോടെ അല്ലെങ്കിൽ പകുതിയോടെ ഈ ഒരു ഗെയിമിൻ്റെ പോപ്പുലാരിറ്റി കംപ്ലീറ്റ്ലി നഷ്ടപ്പെടും ഇന്ത്യയിൽ നിന്ന്. ആൻഡ് ഈ ഒരു ഗെയിമിനെ ആൾക്കാർ ഉപേക്ഷിക്കും. ഓക്കെ, ഇങ്ങനെ പറയാനുള്ള കുറേയധികം റീസൺസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ഗെയിമിംഗ് ഇൻഡസ്ട്രിയുടെ ഒരു ഉയർച്ചയാണ്. ഇനി അത് സംഭവിക്കാൻ പോവുകയാണ്. ആൻഡ് കുറേയധികം ഗെയിമുകൾ ആക്ച്വലി ഇപ്പോൾ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണ്. അതിൽ ഒന്നാമത്തെ ഗെയിമാണ് ഇൻഡസ് ബാറ്റിൽ റോയൽ എന്ന് പറയുന്നത്. അവരെനിക്ക് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. ദേ ആർ ടാർഗറ്റിംഗ് ലോ എൻഡ് ഡിവൈസ് ലൈക്ക്
ലൈക്ക് ഫ്രീ ഫയർ ഡിഡ്. ഓക്കെ, സോ ഈ ഒരു ഗെയിം വരാൻ പോവുകയാണ്. മാത്രമല്ല കുറേയധികം ഗെയിംസുകൾ, മെയ്ഡ് ഇൻ ഇന്ത്യ ഗെയിംസുകൾ ആക്ച്വലി ബാറ്റിൽ റോയൽ സ്റ്റൈലിൽ നമ്മുടെ മൊബൈൽ ഡിവൈസുകളിലേക്ക് ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ വരാൻ പോവുകയാണ്. സോ ഇതേപോലത്തെ പുതിയതായിട്ടുള്ള ലോ എൻഡ് ഡിവൈസുകളെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഗെയിമുകൾ വരികയാണെങ്കിൽ, പ്രത്യേകിച്ച് മെയ്ഡ് ഇൻ ഇന്ത്യ ഗെയിമുകളാണെങ്കിൽ, ഒരു പക്ഷേ ഫ്രീ ഫയറിന് ആൾക്കാർ മറന്നേക്കാം. പക്ഷേ യുനോ ആർപി എടുത്ത ആൾക്കാർ അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്ത് ഗണ്ണെടുത്ത ആൾക്കാർ തള്ളിക്കളിക്കും. പക്ഷേ മെജോറിറ്റി ആയിട്ടുള്ള ആൾക്കാർ പുതിയ ഗെയിമിൻ്റെ പിന്നാലെ പോവും. ഈ ഒരു സംഭവം ആക്ച്വലി സംഭവിക്കും. ഈ ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പ്രെഡിക്റ്റ് ചെയ്യുകയാണ്. സോ വീഡിയോ നിങ്ങൾ എൻ്റെ വരെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിവ്യൂ എന്തായാലും കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഞാൻ പറഞ്ഞ പോയിന്റുകളിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. ബ്രോ ഈ പറഞ്ഞ സംഭവം തെറ്റാണ്, ഫ്രീ ഫയർ ഒരിക്കലും തകരാൻ പോകുന്നില്ല, എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ തോന്നുന്നതെങ്കിൽ ആ ഒരു കാര്യം കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ തോട്ട്സ് എന്താണ്, നിങ്ങളുടെ ജെനുവിൻ ആയിട്ടുള്ള തോട്ട്സ് എന്താണ്, ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. സോ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് താഴെ സബ്സ്ക്രൈബിൻ്റെ ബട്ടൺ ഉണ്ടാവും, അതൊന്ന് പ്രസ് ചെയ്യുക. ആൻഡ് ജോയിൻ അവർ ഫാമിലി, വി ആർ ക്ലോസ് ടു 10K. സോ നമുക്ക് കാണാം വീണ്ടും ഒരു അടിപൊളി വീഡിയോയിൽ. ടാറ്റാ.